നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഫ്രഞ്ച് ജനതയ്ക്കുള്ള അവകാശം ഉയർത്തിപ്പിടിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഫ്രാൻസിനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനും പിന്തുണ നൽകിയതിന് ഫ്രഞ്ച് രാഷ്ട്രീയ പ്രവർത്തകരും ദേശീയ റാലി രാഷ്ട്രീയ പ്രസിഡന്റുമായ മറൈൻ ലേപെൻ ട്വിറ്ററിൽ ഇന്ത്യയോട് നന്ദി അറിയിച്ചിരിക്കുകയാണ് ഇസ്ലാമോഫോബിയ ആരോപിച്ച് നിരവധി മുസ്ലിം രാജ്യങ്ങൾ ഫ്രാൻസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ തന്റെ ക്ലാസ്സിൽ കാണിച്ചതിന് ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന രീതിയിൽ അധ്യാപകനെ ശിരഛേദനം ചെയ്ത ശേഷം ആ സംഭവത്തെ വിമർശിക്കുന്നതിന് പകരം നിരവധി ഇസ്ലാമിക നേതാക്കൾ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി ഫ്രാൻസ് ചെയ്ത നടപടി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ പല രാജ്യങ്ങളും ഫ്രാൻസിനെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇന്ത്യ ശക്തമായി ഫ്രാൻസിന്റെ കൂടെയാണ് നിലകൊള്ളുന്നത് ഇതിന് നന്ദി പറയാനാണ് മറൈൻ ലേപെൻ രംഗത്തെത്തിയിരിക്കുന്നത് ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ നേതാക്കളിൽ ഒരാളായിട്ടാണ് മറൈൻ ലേപെൻ അറിയപ്പെടുന്നത് അതേസമയം ഇമ്മാനുവൽ മാക്രോൺ കുറെ കൂടി ലിബറൽ മൂല്യങ്ങൾ ഉയർത്തി വരുന്ന നേതാവായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധീകരിക്കുന്ന പതാക ഉപയോഗിച്ച് പെൻ ഇപ്രകാരം ട്വീറ്റ് ചെയ്തു ഞങ്ങളുടെ മൂല്യങ്ങൾ ഉപേക്ഷിക്കാൻ വിവിധ കോണുകളിൽ നിന്നും ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഇന്ത്യ നൽകിയ പിന്തുണയ്ക്കും പിന്തുണ നൽകിയ ഇന്ത്യൻ സർക്കാരിനും നന്ദി ഫ്രഞ്ച് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനത്തിന് മറുപടിയുമായി ഇന്ത്യക്കാർ ഫ്രാൻസിനെ പിന്തുണച്ചിറങ്ങിയതിനെ റിപ്പോർട്ടിലേക്കുള്ള ഒരു ലിങ്ക് അവർ പങ്കിടുകയും ചെയ്തിട്ടുണ്ട് ഒരു വിഭാഗം ബോയ്കോട്ട് ഫ്രഞ്ച് പ്രോഡക്ട്സ് ടെൻഡ് ചെയ്യുമ്പോൾ ഇന്ത്യക്കാർ ഫ്രാൻസിനെതിരെയുള്ള ഈ നീക്കത്തെ മറികടക്കാൻ ഒരു പ്രതികരണം എന്ന നിലയിൽ ഐ സ്റ്റാൻഡ് വിത്ത് ഫ്രാൻസ് എന്ന ട്രെൻഡ് ചെയ്ത് തിരിച്ചടി നൽകിയിരിക്കുകയാണ് രണ്ട് ദിവസം മുൻപ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ഇങ്ങനെയാണ് രാഷ്ട്രീയ വ്യവഹാരത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ മാനദണ്ഡങ്ങൾ പോലും ലംഘിച്ച് അസ്വീകാര്യമായ ഭാഷയിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് നേരെ വ്യക്തിഗത ആക്രമണങ്ങളെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു ലോകത്തെ ഞെട്ടിച്ച ഒരു ഫ്രഞ്ച് അധ്യാപകന്റെ ജീവനെടുത്ത കൊലപാതകത്തിൽ ഭീകരമായ രീതിയിൽ നടത്തിയ തീവ്രവാദ ആക്രമണത്തെയും ഞങ്ങൾ അപലപിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഫ്രാൻസിലെ ജനങ്ങൾക്കും ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുന്നു ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിൽ പോലും തീവ്രവാദത്തിന് ഒരു ന്യായീകരണവുമില്ല തുർക്കിയിൽ നിന്നുള്ള ഫ്രഞ്ച് അംബാസഡറെ തിരിച്ചു വിളിച്ചതിന് മാക്രോണിനെ മറൈൻ ലേപെൻ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് തുർക്കിയിൽ നിന്നുള്ള ഫ്രഞ്ച് അംബാസഡറെ തിരിച്ചു വിളിക്കുന്നത് ശ്രദ്ധേയമായ പ്രവർത്തനമാണ് എന്ന് അവരും ട്വീറ്റ് ചെയ്തു തുർക്കിയുമായി ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതിനാൽ അത് ശക്തമായ പ്രതികരണമാണ് എന്ന് പറയാൻ കഴിയില്ല എന്നും അവർ ട്വീറ്റ് ചെയ്തു ഒക്ടോബർ 16 പാരീസിനെ പ്രാന്തപ്രദേശമുള്ള 18-കാരനായ ചെചൻ അഭയാർത്ഥി 47-കാരനായ സ്കൂൾ അധ്യാപകനായ സാമുവേൽ പാറ്റിയെ ശിരഛേദനം ചെയ്തിരുന്നു പാറ്റി തന്റെ വിദ്യാർത്ഥിക്ക് പ്രവാചകന്റെ കാരിക്കേച്ചറുകൾ കാണിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ലോകത്തെ നടക്കിയ ആ ഒരു സംഭവം അരങ്ങേറുന്നത് ഇതിനെ തുടർന്ന് ശക്തമായ നടപടികളാണ് തീവ്രവാദത്തിനെതിരെ ഫ്രാൻസ് കൈക്കൊണ്ടത് എന്നാൽ ശിരഛേദനത്തെ അപലപിക്കുന്ന പല രാജ്യങ്ങളും ഫ്രാൻസിന്റെ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളിൽ അത്യന്തം രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ബംഗ്ലാദേശ് പാകിസ്ഥാൻ പോലുള്ള പല രാജ്യങ്ങളിലും മാക്രോണിനെതിരെ ബഹുജന പ്രക്ഷോഭവും നടക്കുകയുണ്ടായി വിവിധ സ്ഥലങ്ങളിൽ പ്രതീകാത്മകമായി മാക്രോണിന്റെ ശിരഛേദനം നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്നും ഈ സാഹചര്യത്തിനുണ്ടായ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ അവിടെ നിന്നുമുള്ള കുടിയേറ്റക്കാരെ പൂർണ്ണമായും ബാറ് ചെയ്യണമെന്ന ആവശ്യം നിലവിൽ മറൈൻ ലേപെൻ ഉന്നയിച്ചു കഴിഞ്ഞു പെൻ ട്വീറ്റ് ചെയ്ത പ്രകാരം ഏകദേശ വിവർത്തനം ഇങ്ങനെയാണ് ഇന്ന് ബംഗ്ലാദേശിൽ നമ്മുടെ അംബാസഡറിന്റെ ശിരഛേദനം ചെയ്യാൻ പ്രകടനക്കാർ ആവശ്യപ്പെട്ടിരുന്നു പാകിസ്ഥാനിലാകട്ടെ കൂടുതൽ തീവ്രമായ ആക്രമണങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ സുരക്ഷ പരിഗണിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തിനെതിരെ അടിയന്തര മൊറട്ടോറിയം ഞാൻ ആവശ്യപ്പെടുന്നു ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ വക്താവായിട്ടാണ് പെൻ അറിയപ്പെടുന്നത് അതായത് കൂടുതൽ കൂടുതൽ ജനാധിപത്യ വിരുദ്ധരായ തീവ്രമത മൗലികവാദികൾ ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് യൂറോപ്പ് കൂടുതലായി തീവ്ര വലതുപക്ഷത്തേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമ്മാനുവൽ മാക്രോൺ എന്ന ലിബറൽ ആശയക്കാരനിൽ നിന്നും മറൈൻ ലേപെൻ പോലെയുള്ള തീവ്ര വലതുപക്ഷ ആളുകളിലേക്ക് അധികാര കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് ഫ്രാൻസിൽ പൊതുവിലും യൂറോപ്പിൽ മൊത്തത്തിലും നിലവിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് അധികാരമൊന്നും വിദൂരമല്ലാത്ത ഭാവിയിൽ യൂറോപ്പിന്റെ മനോഭാവം എപ്രകാരമാണ് മാറാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടറിയുക തന്നെ വേണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്